കാരണം ഈ വെർച്വൽ ക്യൂവും സ്പോട്ട് ബുക്കിംഗ് തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഞങ്ങൾ നമ്മൾ പറഞ്ഞു. അത് ആധികാരികമായി നമ്മളൊരു അതിന്റെ എന്താണ് വെർച്വൽ ക്യൂവിന്റെ മേന്മ എന്നൊക്കെ പറഞ്ഞു. ഈ സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുന്നത് കേവലം ഒരു ഒരു എൻട്രി പാസ് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ആധികാരികമായ രേഖയല്ല. നമുക്ക് നോക്കാം, എന്തായാലും ദിവസങ്ങളുണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്തായാലും അല്ല, മുഖ്യമന്ത്രിയെ കണ്ടത് ഇനിയും മീറ്റിംഗുകളുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഇനിയും അവലോകന യോഗങ്ങൾ ഇത് കേവലം തുടക്കമല്ലേ. ഒരുപാട് മീറ്റിംഗുകളുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായി വരുന്ന കാര്യങ്ങളൊക്കെ വിലയിരുത്തപ്പെടുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ആലോചിക്കാൻ കാര്യങ്ങൾ. അതല്ലാതെ പിന്നെ ഇതൊരു ഒരു 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 അവസാന വാക്കൊന്നും അല്ലല്ലോ. എന്താ അല്ല, അതൊക്കെ നോക്കാന്നേ ഞാൻ പറയുന്നത്. ഇനി 10-35 ദിവസം ഉണ്ടല്ലോ, ഇനി ഒരുപാട് മീറ്റിംഗുകളും അവലോകന യോഗങ്ങളും നടക്കേണ്ടതല്ലേ. അതിൽ നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം. എന്തായാലും ഒറ്റ കാര്യം മാത്രമേ ഇന്നലെ ദേവസ്വം വകുപ്പ് മന്ത്രി മാത്രം പറഞ്ഞത് മാത്രമേ എനിക്കും പറയുവാനുള്ളൂ. ശബരിമലയിലേക്ക് എത്തുന്ന ഒരു വിശ്വാസിയും പിന്നെ നിരാശയോടുകൂടി തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. സർക്കാരുമായിട്ട് കൂടി ആലോചിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ഉചിതമായ തീരുമാനം ആ സമയത്ത് കൈക്കൊള്ളൂ. അതായത് സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോഴും ആലോചിക്കുന്നില്ല. അല്ല, ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനം വെർച്വൽ ക്യൂ കൃത്യമായി നടപ്പിലാക്കും എന്നുള്ളത് തന്നെയാണ്. അതൊക്കെ നമുക്ക് വലിയ കാണേണ്ട കാര്യങ്ങളല്ലേ. ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനം വെർച്വൽ ക്യൂ നടപ്പിലാക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. കാരണം ഇപ്പൊ ഇവർ പറയുന്ന ഒരു കാര്യം, തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ വെർച്വൽ ക്യൂ എടുക്കാതെ വരികയാണ് എന്നുള്ളതാണ്. പക്ഷെ അവർ കുറച്ചുകൂടി പ്രിപ്പയർ ആയി, അവർ കുറച്ചുകൂടി പ്രിപ്പയർ ആയി വ്രതമൊക്കെ എടുത്ത് വരുന്ന ആളുകളാണ്. അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇപ്പം ഇവിടുത്തെ ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള, ഓൺലൈൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അത് നമ്മൾ ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. അതിന് അവർക്ക് ലോഗിൻ കൊടുക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു അക്രഡിറ്റഡ് ഏജൻസി വന്നിട്ടുണ്ട്. അവർക്ക് കർണാടകയിലും കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർക്കും ലോഗിൻ കൊടുക്കാൻ, അവർക്കും ജനസേവന കേന്ദ്രങ്ങൾ വഴി മറ്റ് സംസ്ഥാനങ്ങളിലും അവരൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ വഴി ലോഗിൻ കൊടുത്ത് പരമാവധി ഇത് വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകാനാണ് ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത്. അല്ല, നമുക്ക് നോക്കാം, അത് നമുക്കത് നോക്കാം. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇനി വഴിയെ നമുക്ക് ആലോചിക്കാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു.